ഹലോ, എല്ലാവർക്കും നമസ്കാരം. അവിയലും അപ്പുപന്താടിയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലല്ല, അടുക്കളയിലല്ല, ഞാനിന്ന് പൂന്താനത്താണുള്ളത്. പൂന്താനം ഇല്ലം, പ്രസിദ്ധമായ പൂന്താനം നമ്പൂതിരിയുടെ ഇല്ലത്തിൻ്റെ എൻട്രൻസ് ഗേറ്റാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഇനി നമുക്ക് പൂന്താനം ഇല്ലത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഇല്ലത്തിൻ്റെ പടിപ്പുരയാണ് ഈ കാണുന്നത്. ഇപ്പം ഇതൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. കണ്ടോ, മൊത്തം നശിച്ചു തുടങ്ങി. പക്ഷെ പടിപ്പുര ഇതാണ് എൻട്രൻസ്. ഇതാ കണ്ടോ, കൃഷ്ണകിരീടം. കൃഷ്ണകിരീടം എന്നാണ് ഞങ്ങളുടെ അവിടേക്ക് പറയുക. ഇത്രയും വിരിഞ്ഞിരിക്കണം. ഓണത്തിന് പൂക്കളിടാനൊക്കെ നമ്മൾ നിറയെ ഉപയോഗിച്ചിരുന്നു. എൻ്റെ രസാകണ്ടോ, ഇത്രയാ വിരിഞ്ഞു നിൽക്കണ. ഇതാണ് ഇല്ല, പൂന്താനമില്ല. ഇത് പത്തായപ്പുരയാണ് ഈ കാണുന്നത്. നെല്ലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം കൂടിയാണത്, പത്തായപ്പുര. അവർ ഫോട്ടോഷൂട്ടിൽ തന്നെയാണ് അവിടെ. കണ്ടോ, ഇതാണ് പത്തായപ്പുര. എങ്ങും പച്ചപ്പാണ്, നിറയെ മരങ്ങളും മൊത്തമൊരു കാടിൻ്റെ അന്തരീക്ഷം. കൃഷ്ണഗിരീടം എല്ലായിടത്തും ഉണ്ട്. കൃഷ്ണഗിരീടം വെള്ളപ്പൂവും നിറയെ ഉണ്ട്. കാണുന്ന സ്ഥലത്താണ് പൂന്താനം നമ്പൂതിരി ഉടലോടെ സ്വർഗത്തിൽ പോയ സ്ഥലം എന്ന് കരുതപ്പെടുന്ന ഇതാണ് ഈ സ്ഥലം. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ധന്യ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോള് പറഞ്ഞു തരട്ടോ. എന്നേക്കാൾ കൂടുതൽ അവൾക്കാണ് ഇവിടെ, അവൾ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവൾക്ക് കൂടുതൽ അറിയും. ഇനി അവളാവും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. പൂന്താനത്തിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നടന്നിട്ടുള്ളതെന്നാണ് സങ്കല്പം. ഇവിടെ ഇന്നും വിളക്കൊക്കെ വയ്ക്കും. ഒരു ദിവസം ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. പണ്ടുള്ളവർക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എൻ്റെ അമ്മൂമ്മയും ഒക്കെ. ഒരു ദിവസം പൂന്താനം ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് പൂന്താനത്തിന് തോന്നിയിട്ടേ ഭഗവാൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പോൾ പൂന്താനം പറഞ്ഞു, അത്രേ നോക്കൂ, ഇതാ ഭഗവാൻ വരുന്നു, വേഗം പലകെടുക്കൂ, ഇല എടുക്കൂ, ചോറ് വിളമ്പൂ എന്നൊക്കെ പറഞ്ഞു അത്രേ. അപ്പോൾ ആദ്യം ഭാര്യയൊക്കെ വിചാരിച്ചു, എന്താ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയണം, ആരും വരണോ, എനിക്ക് ആരും വരണമെന്നൊന്നും കാണാനില്ലല്ലോ പറഞ്ഞു അത്രേ. അപ്പോൾ അല്ല, ഭഗവാൻ വരുന്നുണ്ട് പറഞ്ഞു അത്രേ. അത് കഴിഞ്ഞിങ്ങനെ അദ്ദേഹം പറഞ്ഞു അത്രേ, എൻ്റെ കൂടെ പോരുന്നവരൊക്കെ പോന്നോളൂ, ഞാൻ പോവുകയാണ്, ഭഗവാൻ എന്നെ കൊണ്ടുപോകാൻ വന്നതാണ് പറഞ്ഞു അത്രേ. അപ്പോൾ ഇവിടെ ഒരു പണിക്കാരി ഉണ്ടായിരുന്നു, ഒരു നായ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പണിക്കാരിയും നായയും ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അവരൊക്കെ ഇവിടെ മരിച്ചു വീഴുകയും ഭഗവാൻ അങ്ങനെ വെള്ളക്കുതിരയിൽ പൂന്താനത്തിനെ അങ്ങനെ ഉടലോടെ സ്വർഗത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോണത് ഇവിടെ ബാക്കി നിൽക്കുന്ന ആൾക്കാരെ, ഇതാ അദ്ദേഹം പോണു, കാണുന്നില്ലേ എന്ന് ഭാര്യയോട് ചോദിക്കുമ്പോൾ ആ സമയത്ത് അവർക്ക് കാണാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ അവർക്ക് ആദ്യം തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഭഗവാൻ വരുന്നു കൊണ്ടുപോകുന്നൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അങ്ങനത്തെ അവർ നോക്കിയപ്പോൾ അവർക്ക് അത് കാണാൻ പറ്റിയില്ല എന്നും പറയുന്നുണ്ട്.
അങ്ങനെ ഒരു ഐതിഹ്യം ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് പൂന്താനം ഉടലോടെ സ്വർഗത്തേക്ക് പോയിട്ടുള്ള കഥ. ആ കുന്നിന് ഇങ്ങനെ പോയതുകൊണ്ട് ആ കുന്നിന് ശങ്കരൻ കുന്ന് എന്ന് പിന്നീട് ആൾക്കാർ വിളിച്ചു. അപ്പോൾ ആ കുന്നിന് ശങ്കരൻ കുന്ന് എന്നാണ്, പൂന്താനത്തിൻ്റെ പേര് ശങ്കരൻ നമ്പൂരി എന്നാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു കുന്നുണ്ട് അവിടെ, അതാണ് ശങ്കരൻ കുന്ന് എന്നാണ്. അത് കുറച്ച് ലോങ് വ്യൂ ആണ്, നമുക്ക് എത്രത്തോളം കാണുന്ന അറിയില്ല. അവിടെയൊക്കെ നല്ല വഴുക്കലായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് ശങ്കരൻ കുന്ന് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇവിടെ തിരുമാന്ധാംകുന്നിലമ്മയാണ് പ്രതിഷ്ഠ. അത് മാത്രമല്ല, ഇതിനകത്തൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. പണ്ട് പൂന്താനം എല്ലാ മാസവും ഗുരുവായൂർക്ക് തൊഴാൻ പോവായിരുന്നു അത്രേ. അപ്പൊ കാട്ടിൽ ഇന്നത്തെ പോലെ റോഡോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നിട്ടാണ് പോവാറ്. അപ്പൊ കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോണ സമയത്ത് കുറെ കൊള്ളക്കാർ വരും. പൂന്താനത്തിന്റെ ഭാണ്ഡം ഒക്കെ അവര് കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് കുറെ കൊള്ളക്കാർ വരും. അങ്ങനെ പൂന്താനം എന്താ ചെയ്യുക, കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ ഒരു അന്നത്തെ സാമൂതിരി രാജാവിൻ്റെ പടത്തലവനായിട്ടുള്ള മങ്ങാട്ടച്ചൻ കുതിരപ്പുറത്ത് വരും. വന്നിട്ട് ഈ കൊള്ളക്കാരിൽ നിന്നും പൂന്താനത്തിനെ രക്ഷിക്കും. അപ്പം രക്ഷിച്ചപ്പോൾ പൂന്താനം ആ ഒരു സന്തോഷം കൊണ്ട് ആ സമയത്ത് തന്നെ ആരും ഇല്ലല്ലോ രക്ഷിക്കാൻ. അപ്പോൾ ഒന്നുമില്ല, കൊടുക്കാനും കയ്യിലൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് കയ്യിലൊരു മോതിരയാണ്. ആ മോതിരം ഊരിയിട്ട് ആ അദ്ദേഹത്തിന് കൊടുത്തു ഇത്രേ, മങ്ങാട്ടച്ചന് കൊടുത്തിട്ട് പറഞ്ഞത്രേ എൻ്റെ എൻ്റെ സന്തോഷത്തിനാണ് അത് മാത്രം എൻ്റെ തരാനുള്ളൂ പറഞ്ഞത്രേ. അങ്ങനെ അദ്ദേഹം നന്ദി പറഞ്ഞു, അദ്ദേഹം പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം പൂന്താനം നടന്ന് നടന്ന് പിറ്റേ ദിവസമാണ് ഗുരുവായൂർ എത്തുന്നത്. അപ്പോൾ തലേ ദിവസം അന്ന് ശാന്തിക്കാരൻ നട അടയ്ക്കുമ്പോൾ ഒരശരീരി കേട്ടു ഇത്രേ, ഈ മോതിരം നാളെ പൂന്താനം ഇവിടെ വരും, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അശരീരി ഉണ്ടായിത്രേ. അങ്ങനെ പൂന്താനം പിറ്റേ ദിവസം അമ്പലത്തിൽ ചെന്നപ്പോൾ ഈ ശാന്തിക്കാരൻ ഈ മോതിരം എടുത്തിട്ട് പൂന്താനത്തിന് കൊടുത്തു. എനിക്കിങ്ങനെ അശരീരി ഉണ്ടായി, അങ്ങനെ അങ്ങനെ കിട്ടിയതാണ് ഈ മോതിരം, ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് തരണം എന്നാണ് പറഞ്ഞത് അശരീരിയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഇത്രേ. അപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലാവണം, സാക്ഷാൽ ഭഗവാനാണ് മങ്ങാട്ടച്ചൻ്റെ വേഷത്തിൽ വന്നിട്ട് എന്നെ തന്നെ രക്ഷിച്ചതെന്ന് പൂന്താനത്തിന് അപ്പോഴാണ് മനസ്സിലാവണത്. ആ മോതിരം ഇപ്പോഴും ഈ പീഠത്തിന്റെ അടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ആർക്കും എടുത്തു നോക്കാനോ പൊക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിയിൽ ഇപ്പോഴും അതുണ്ട് എന്നാണ് വിശ്വാസം. മച്ചിന്റെ ഉള്ളിലെ പീഠത്തിൽ അതുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് നാലികത്തിന്റെ സൈഡിലുള്ള ഒരു ഇടനാഴിയാണ്. ഇതിനൊക്കെ പല പേരുകൾ പറയും, അത് എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ എന്താ പറയാന്ന്. ഇവിടെ വെച്ചിട്ടാണ് പൂന്താനത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നും ചോറൂണിന്റെ അന്ന് ചോറ് കൊണ്ടെന്ന് കൊട്ടിയിട്ടാണ് എന്നും അതല്ല വന്ന ആൾക്കാരുടെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ കുട്ടിയുടെ മേലെ കൊട്ടിയിട്ടാണ് എന്നും കുട്ടി അങ്ങനെ ശ്വാസം മുട്ടി മരിച്ചു പോയി എന്നും ഒരു കഥ കേൾക്കുന്നുണ്ട്. അത് ഏതാണ് ശരി എന്നറിയില്ല, രണ്ട് ഇതിലും പറയുന്നുണ്ട്. ചോറ് കൊണ്ടുവന്നിട്ട് കൊട്ടിയിട്ടാണ്, അത് കുട്ടിയുടെ ചോറൂണ് ദിവസമായിരുന്നു എന്നും പറയുന്നുണ്ട്. കാരണം ഇവിടുന്ന് അങ്ങനെ കടന്നാലാണ് അടുക്കള, അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ചോറ് ചൂട് ചോറ് ഇങ്ങനെ ഇരുട്ടായതുകൊണ്ട് കുട്ടിയുടെ മേലെ അറിയാതെ കൊട്ടിയിരുന്നു, അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി മരിച്ചു പോയ സങ്കടത്തിലാണ് പൂന്താനം ഞാനപ്പാനെ എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല, പഴയതാണ്. എവിടെ എവിടെയോ ഓരോ ലൈറ്റ് ഉണ്ടെന്നുള്ളൂ, അതുകൊണ്ട് വെളിച്ചം കുറച്ച് കമ്മിയാവും. ഇതാണ് പൂന്താനം ഇല്ലത്തിലെ അടുക്കള. ഇവിടെയും ചുറ്റിപ്പറ്റിയിട്ടും എന്തൊക്കെ കഥകളുണ്ട് എനിക്കതൊന്നും അറിയില്ല, അതും തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. പണ്ട് ഇവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അതൊക്കെ ഇപ്പൊ ശരിയാക്കിയതാണ്. ഇപ്പൊ വീണ്ടും ഒന്നുമില്ല, മൊത്തത്തിൽ ഒന്ന് പൊളിച്ച് ഇല്ലത്തിന്റെ പഴമ നിലനിർത്തിക്കൊണ്ട് അതിനെ പുതുക്കിയിട്ടുണ്ട്. അടുപ്പന്നെ ആയിരുന്നു പണ്ടും, പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇടിഞ്ഞു പൊളിഞ്ഞ ഇതും ചുമര് മുഴുവൻ തേക്കാത്ത ചുമരും ഒക്കെ ആയിരുന്നു. അതൊക്കെ ചെറുതായിട്ടൊന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ അടുക്കളയിലത്തെ ഏറ്റവും വലിയ പ്രത്യേകത അടുക്കള കിണറാണ്. അടുക്കള കിണറെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം കോരാനുള്ള സൗകര്യം ഉള്ളതിനെയാണ് അടുക്കള കിണർ എന്ന് പറയാം. അത് മാത്രമല്ല,
ഇത് തുടിയാണ്. പണ്ടത്തെ ഇതിന് പറയുന്ന പേരാണ്, വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് തുടിന്ന്. പണ്ടൊക്കെ ഇവിടങ്ങളിൽ വെള്ളം കോരിയാൽ എന്റെ വീട് വരെ സൗണ്ട് എത്തും എന്നാണ് പറയുക. ഇപ്പൊ അതിന്റെ ഉള്ളില് സൗണ്ട് വരുന്ന സാധനങ്ങളൊക്കെ അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതൊരു റൂമാണ്. ഇതിലാണ് പൂന്താനത്തിലെ അവസാനത്തെ കന്യായിട്ടുള്ള ഒരു നമ്പൂതിരി മരിച്ചിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. ഈ റൂം അങ്ങനെ തുറക്കാറൊന്നുമില്ല. ഇത് നമുക്കിത് വാതിലായിട്ടും അതേസമയം ഇത് കട്ടിലായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിർമ്മിതിയാണ്. ഇതിന് വളരെ പണ്ടത്തെ നിർമ്മിതിയാണ്. നമുക്കിതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിന്റെ കാല ഓട്ടോമാറ്റിക് ആയിട്ട് താഴും. അങ്ങനെ നമുക്ക് ഇതിനെ അടച്ചിട്ട് ഇവിടുന്ന് രണ്ട് ഇങ്ങനെ പഴുതുപോലെ ഇങ്ങനെ ഉണ്ട്, അതിനെ ഇതിനായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ച് ജനൽ അടച്ചും ഉപയോഗിക്കാം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കട്ടിലായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഇവിടെ നോക്കിയാൽ നല്ല എൻട്രൻസ് വ്യൂ ആണ് ഈ ഇതിൽ കിട്ടുന്നത്. ഇതെല്ലാം കൈകൊണ്ട് ചെയ്തിട്ടുള്ള കൊത്തുപണികളാണ് ഈ ജനലിൽ കാണുന്നത് മുഴുവൻ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പണ്ട് ആട്ടുതൊട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഇവിടെ ഇങ്ങനെ അതിന്റെ ഹുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ ഇല്ലത്തെ അവസാനത്തെ ആൾക്കാരെ പോയി കഴിഞ്ഞപ്പോ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി, അങ്ങനെ അതില് അതും പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. കാരണം പത്തായപ്പുരയിലേക്കുള്ള ഒരു വ്യൂ കൂടിയാണ് ഇവിടെ. പണ്ട് സ്ത്രീകളായിരുന്നു അത്ര പത്തായപ്പുരയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. അപ്പൊ ശരിക്കും ഇവിടുന്നുള്ള ചെറിയൊരു വ്യൂ കൂടെയാണ് അത്. ഇത് ശരിക്കും പണ്ടത്തെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയാം. ഓവറാന്നാണ് ഇതിന്റെ പേര്. പണ്ട് നമ്മളുടെ അറ്റാച്ച്ഡ് ബാത്റൂമിന് പകരം റൂമുകളിൽ ചെയ്തിട്ടുള്ള ചെറിയൊരു സജ്ജീകരണം. ഇതൊക്കെയാണ് പൂന്താനം ഇല്ലത്തിന്റെ വിശേഷങ്ങള്. അപ്പൊ ധന്യ വളരെ വ്യക്തമായിട്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ പൂന്താനം ഇല്ലത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ.